നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി ഇലക്ഷൻ ന്യൂസ് 2014 ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വാരാണസിയിൽ മോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറെന്ന അരവിന്ദ് കെജ്രിവാൾ, ജനഹിതമറിയാൻ ഈ മാസം 23 വാരാണസിയിൽ റാലി. സീറ്റ് തർക്കം പരിഹരിക്കാനാകാതെ ബിജെപി, അദ്വാനിയുടെ സീറ്റിൽ ഇന്നും തീരുമാനമില്ല. തമിഴ്നാട്ടിൽ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കി ബിജെപി DMDK സഖ്യം, ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. കോൺഗ്രസിനെ വെട്ടിലാക്കി TRS. ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനില്ലെന്ന് ചന്ദ്രശേഖര റാവു. പ്രേമചന്ദ്രനെതിരെ ആഞ്ഞടിച്ചു VS. RSP മുന്നണി വിട്ടത് CPMന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടെന്ന് ഉമ്മൻചാണ്ടി. സീറ്റു ചർച്ചയ്ക്കിടെ BJPയിലും കോൺഗ്രസിലും കൂട്ടത്തല്ല്. ഛത്തീസ്ഗഡിൽ PCC അധ്യക്ഷന്റെ ഓഫീസിനു നേരെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞു. റോഹ്തക്കിൽ BJP പ്രവർത്തകരുടെ തമ്മിലടി. വോട്ടർമാരെ ഇളക്കാൻ നമിത, ഏതു പാർട്ടിയിലും മത്സരിക്കാമെന്ന് നടിയുടെ വാഗ്ദാനം. പവൻകുമാർ ബൻസലിനെ നേരിടാൻ കിരൺ ഖേറും ഗുൽപ്പനാകും. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി. വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ ഈ മാസം 23 വാരാണസിയിൽ റാലി സംഘടിപ്പിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. दोस्तों, पार्टी के अंदर मीटिंग हुई और पार्टी ने मुझे कहा कि आपको नरेंद्र मोदी जी के खिलाफ चुनाव लड़ना चाहिए. വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാനിറങ്ങുന്നത് പല ഉത്തരേന്ത്യൻ മണ്ഡലങ്ങളിലും AAP സാധ്യതകൾ കൂട്ടും. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ചോരാനും ഇതിടയാക്കും. ഇതിനിടെ LK അദ്വാനി ഗുജറാത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ BJPയിലെ ആശയക്കുഴപ്പം തുടരുകയാണ്. ബംഗളൂരുവിലെ റാലിയിൽ കെജ്രിവാൾ നടത്തിയ ഈ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റിമറിക്കും. നരേന്ദ്രമോദിയെ കാശിയിൽ BJPയുടെ തട്ടകത്തിൽ ചെന്ന് എതിർക്കുമെന്നാണ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം. അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന മത്സരമായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇതിനുമപ്പുറം മോദി വിരുദ്ധരുടെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ധ്രുവീകരിക്കാൻ ഇത് സഹായിക്കും. ദില്ലിയിലും ദില്ലിക്കടുത്തെ UP മണ്ഡലങ്ങളിലും മുംബൈയിലും ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. BJPയുടെ മുഖ്യശത്രുവായി സ്വയം ഉയർത്തിക്കാട്ടാനുള്ള കെജ്രിവാളിന്റെ ആ തന്ത്രമാണ് മോദിക്കെതിരെ രംഗത്ത് വരാൻ ഇന്ന് രാഹുൽ ഗാന്ധിയെയും പ്രേരിപ്പിച്ചത്. മോദിയും വ്യവസായികളും തമ്മിലുള്ള ബന്ധമാവും കെജ്രിവാൾ ആയുധമാക്കുക. വാരാണസിയിൽ BSPയുടെ സ്ഥാനാർത്ഥി മുക്താർ അൻസാരി കഴിഞ്ഞ തവണ 27% വോട്ട് നേടിയിരുന്നു. ഇക്കുറിയും മുക്താർ അൻസാരി മത്സരരംഗത്തുണ്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു പങ്ക് കെജ്രിവാളിനെ കിട്ടിയേക്കും. അതേസമയം വാരാണസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും BJPയിലെ ആശയക്കുഴപ്പം തീരുന്നില്ല. കാശിയിൽ കാലുവെച്ച മോദിക്ക് പാർട്ടിയിൽ തന്നെ എതിർക്കുന്നവരുടെ രാഷ്ട്രീയ സംഹാരത്തിന് കാത്തിരിക്കേണ്ടി വരും. LK അദ്വാനി പുതിയ സാഹചര്യത്തിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഒട്ടും തയ്യാറല്ല. നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഭോപ്പാലിലേക്ക് മാറാൻ അദ്വാനി നിർബന്ധിതനാകും. അദ്വാനിയെ അന്വയിപ്പിക്കാനുള്ള ശ്രമം വിജയിക്കാത്തതുകൊണ്ടാണ് ഗുജറാത്തിന്റെ പ്രഖ്യാപനം ബുധനാഴ്ചത്തേക്ക് മാറ്റിയത്. BJP ഒറ്റയ്ക്ക് 200 സീറ്റുകളെങ്കിലും നേടിയില്ലെങ്കിൽ മോദിക്കെതിരെ മുതിർന്ന നേതാക്കളുടെ ഐക്യനിര രൂപം കൊള്ളാനുള്ള സാധ്യത ബാക്കിയാക്കുന്നു ഇപ്പോഴത്തെ തർക്കങ്ങൾ. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. 2002 കലാപം വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാക്കി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കലാപത്തിൽ മോദിക്ക് പങ്കില്ലെന്ന റിപ്പോർട്ടിൽ പിശകുണ്ടെന്നും കലാപം തടയുന്നതിൽ മോദിക്ക് വീഴ്ച പറ്റിയെന്നും രാഹുൽ ആരോപിച്ചു. വിചാരണ കോടതിയുടെ ഉത്തരവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകാനാവില്ല. പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് നൽകിയ റിപ്പോർട്ട് കുറ്റമറ്റതല്ലെന്നും ഇത് മേൽക്കോടതികൾ പരിശോധിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. റിപ്പോർട്ടിനെക്കുറിച്ച് ഗൌരവമേറിയ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് മാറ്റിവച്ചു. മണ്ഡലം മാറി മത്സരിക്കണമെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യത്തിൽ സമവായമുണ്ടാക്കിയ ശേഷം പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പ്രഖ്യാപിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു.
നാലും അഞ്ചും ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കേണ്ടത്. കേന്ദ്രമന്ത്രിമാരായ പി ചിദംബരം, ജി കെ വാസൻ എന്നിവർ മത്സരരംഗത്തു നിന്നും പിന്മാറിയതോടെ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ശിവഗംഗയിൽ മകൻ കാർത്തി ചിദംബരത്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ചിദംബരം മുന്നോട്ട് വെച്ചതായാണ് സൂചന. ഡി എം കെയുമായി സഖ്യത്തിലല്ലാതെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പരാജയ ഭീതി കോൺഗ്രസ് നേതാക്കളെ അലട്ടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി മനീഷ് തിവാരി അറിയിച്ചിരുന്നു. എന്നാൽ സിറ്റിംഗ് സീറ്റായി ലുധിയാനയിൽ നിന്നും മാറി ചണ്ഡീഗഡിൽ മത്സരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതാണ് കാരണമെന്നും സൂചനയുണ്ട്. ജോധ്പൂർ എം പിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ ചന്ദ്രേഷ് കുമാരി ഖട്ടോജ് ജന്മനാടായ ഹിമാചൽ പ്രദേശിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹിമാചൽ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക ഘടകം ഈ ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ചന്ദ്രേഷ് കുമാരിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ആന്ധ്രാ വിഭജനത്തെ തുടർന്നുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ മൂലം ആന്ധ്രാപ്രദേശിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും തീരുമാനമായിട്ടില്ല. മണ്ഡലം മാറി മത്സരിക്കണമെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യത്തോട് പ്രാദേശിക ഘടകങ്ങൾ അനുകൂല നിലപാടെടുക്കാത്തത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് തലവേദനയായിരിക്കുകയാണ്. രണ്ട് ഘട്ടങ്ങളിലായി 261 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ രാഹുൽഗാന്ധി മുന്നോട്ട് വെച്ച പ്രൈമറികളിൽ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പ്രമുഖ നേതാക്കളെ അട്ടിമറിക്കാൻ പലയിടങ്ങളിലും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കായില്ല. പലയിടങ്ങളിലും പ്രമുഖ നേതാക്കൾക്കെതിരെ സ്ഥാനാർത്ഥികൾ പോലും രംഗത്തെത്തിയില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു തെരഞ്ഞെടുപ്പ്. പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥികളുടെ സ്വാധീനം മനസ്സിലാക്കാനും ഉൾപാർട്ടി ജനാധിപത്യം ഉറപ്പിക്കാനും അമേരിക്കൻ മാതൃക കടമെടുത്ത് രാഹുൽഗാന്ധിയുടെ നിർദ്ദേശമായിരുന്നു പ്രൈമറികൾ. കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ നിർദ്ദേശത്തോട് ബേനി പ്രസാദ് വർമ്മയും കപിൽ സിബലും അടക്കം മുതിർന്ന നേതാക്കളിൽ പലരും മുഖം തിരിച്ചെങ്കിലും കോൺഗ്രസ് അണികളും പ്രാദേശിക പ്രവർത്തകരും പ്രൈമറികളെ സ്വാഗതം ചെയ്തു. എന്നാൽ പരാതികൾ ഒരുപാട് ബാക്കിയാക്കിയാണ് പ്രൈമറികൾ പൂർത്തിയായിരിക്കുന്നത്. രാഹുൽ സംഘത്തിലെ പ്രമുഖനായ അജയ് മാക്കൻ എതിരാളി പോലുമില്ലാതെ ന്യൂദില്ലി മണ്ഡലത്തിൽ പ്രൈമറി കടമ്പ കടന്നു. ദില്ലി മുൻ പി സി സി അധ്യക്ഷൻ ജെ പി അഗർവാളിനെതിരെ പടക്കി തയ്യാറെടുത്ത ജഗദീഷ് ടൈറ്റ്ലർ പാതിവഴിയിൽ പിന്മാറി. മധ്യപ്രദേശിലെ മാൻസോറിൽ പ്രൈമറി പോരാട്ടത്തിനിറങ്ങിയ രാഹുൽഗാന്ധിയുടെ വിശ്വസ്ത മീനാക്ഷി നടരാജൻ 706 വോട്ടുകൾ നേടിയപ്പോൾ ഒരേ ഒരു എതിരാളി സുരേന്ദർ സേത്ത് നേടിയത് 50 വോട്ടുകൾ മാത്രം. പ്രൈമറികളിലേക്ക് തീരുമാനിച്ച 16 മണ്ഡലങ്ങളിൽ മികച്ച പോരാട്ടം നടന്നത് ബാംഗ്ലൂർ നോർത്തിൽ മാത്രമാണ്. പ്രൈമറികൾ സംഘടിപ്പിച്ച രീതിയോട് പല മുതിർന്ന നേതാക്കൾക്കും എതിർപ്പുണ്ടെന്നാണ് സൂചന. എന്നാൽ പ്രൈമറികൾ വിജയമെന്നാണ് എ ഐ സി സി നേതൃത്വത്തിന്റെ അവകാശവാദം. പ്രൈമറികളായി തീരുമാനിച്ച മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം രാഹുൽഗാന്ധിയുടെ നിലപാടുകളുടെ കൂടി വിലയിരുത്തലായി മാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പ് സഖ്യത്തിനില്ലെന്ന ടി ആർ എസ് നേതാവ് ചന്ദ്രശേഖര റാവുവിന്റെ പ്രഖ്യാപനം കോൺഗ്രസിന് തിരിച്ചടിയാകുന്നു. ലയനത്തിലില്ലെന്ന് ടി ആർ എസ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു കോൺഗ്രസ്. ഇതിനിടെ തമിഴ്നാട്ടിൽ ഡി എം ഡി കെ ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളുമായി ധാരണയിലെത്തിയ ബി ജെ പി സഖ്യ രൂപീകരണത്തിൽ ഒരു ചുവട് മുന്നിലെത്തി. ഡി എം ഡി കെയുമായുള്ള ബി ജെ പിയുടെ സഖ്യപ്രഖ്യാപനം നാളെയുണ്ടാകും. തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ടി ആർ എസുമായി സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. തെലങ്കാനയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ രക്തസാക്ഷികളായവരുടെ കുടുംബാംഗങ്ങളെ മത്സരിപ്പിക്കാമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനവും ചന്ദ്രശേഖർ റാവു തള്ളി. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഭരണം നേടുക എന്നതാണ് ടി ആർ എസ് നേതാവ് ചന്ദ്രശേഖർ റാവുവിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് കോൺഗ്രസ് വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത് പാർട്ടിക്കെതിരായ വികാരമുണ്ടാക്കുമെന്നാണ് ടി ആർ എസിന്റെ നിലപാട്. അതേസമയം സി പി ഐ, എം ഐ എം എന്നീ പാർട്ടികളുമായി സഖ്യത്തിന് തയ്യാറാണെന്നും ചന്ദ്രശേഖർ റാവു വ്യക്തമാക്കിയിട്ടുണ്ട്. തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ 11 സീറ്റുകൾ ടി ആർ എസും 5 സീറ്റുകൾ കോൺഗ്രസും നേടുമെന്ന് ചില അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 10 ലോക്സഭാ സീറ്റുകളിലേക്കും 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ചന്ദ്രശേഖർ റാവു അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ചെറുകക്ഷികളുമായി സഖ്യം രൂപീകരിച്ചുകൊണ്ട് ബി ജെ പി തമിഴ്നാട്ടിലെ സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ്. നടൻ വിജയകാന്തിന്റെ ഡി എം ഡി കെ, വൈക്കോയുടെ എം ഡി എം കെ, പി എം കെ എന്നീ പാർട്ടികളുമായുള്ള സഖ്യം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു. അതേസമയം തെലങ്കാനയിലും ആന്ധ്രയിലും ബി ജെ പിയുടെ തന്ത്രങ്ങൾ വിജയിക്കാത്തത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്ക് തലവേദനയായേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരെ ആഞ്ഞടിച്ച് വി എസ്. കെ പി സി സി ഓഫീസിലെ ഒരു ദിവസത്തെ സഹവാസം കൊണ്ട് 30 വർഷത്തെ സമരങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ മറന്നു. എ എ അസീസും കോവൂർ കുഞ്ഞുമോനും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും വി എസ് കൊല്ലത്ത് ഇടതുമുന്നണി കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. വലിയ അത്ഭുതമാണ് ഉണ്ടായത്. നെയ്യാറ്റിങ്ങരയിലെ
ആദ്യത്തെ കാലിൽ മാറ്റനായ ശങ്കരാജിനെ പോലെ മിസ്റ്റർ അസീസിനും കുഞ്ഞുമോനും കോവൂർ കുഞ്ഞുമോനും ശങ്കരാജിന്റെ മാതൃക സ്വീകരിച്ച് രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വീണ്ടും ജനവിധി തേടുവാനുള്ള സംസ്ഥാനത്തെങ്ങും പ്രചാരണ ചൂട് കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇനി ഇന്നത്തെ പ്രചാരണ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്തെ യു ഡി എഫ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും പങ്കെടുത്തു. സി പി എമ്മിന്റെ തെറ്റായ രാഷ്ട്രീയ നയങ്ങൾ കാരണമാണ് ആർ എസ് പി മുന്നണി വിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആർ എസ് പി സ്വീകരിച്ചത് സ്വയം വിനാശകരമായ നിലപാടെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞു. ആർ എസ് പി യു ഡി എഫിലേക്ക് പോയത് കോൺഗ്രസ് വിരോധിയായ ചന്ദ്രചൂഡനെ മൂകസാക്ഷിയാക്കിയാണെന്നും പിണറായി പറഞ്ഞു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും പങ്കെടുത്തു. ജനകീയരായവർ പാർട്ടിയിലില്ലാത്തതുകൊണ്ട് സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് പിടിക്കേണ്ട ഗതികേടാണ് സി പി എമ്മിനെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് കൺവെൻഷനിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്തു. എൽ ഡി എഫ് വിട്ട് കൂടുതൽ ഘടകകക്ഷികൾ യു ഡി എഫിലേക്ക് വരുമെന്ന് ചെന്നിത്തല പറഞ്ഞു. പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം സി പി എമ്മിന് കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. യു ഡി എഫിന്റെ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമാണ് വടകരയെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അക്രമ രാഷ്ട്രീയത്തിന്റെ കാലം അവസാനിച്ചു. മോദിയുടെ ഭരണം മുതലാളിമാർക്ക് വേണ്ടിയുള്ളതാണെന്നും വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എംഎൽഎമാരിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാനല്ല, ജനങ്ങളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാനാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചാലക്കുടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. അനീതി തുടച്ചുമാറ്റുകയായിരിക്കും മുഖ്യ ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി ഇന്നസെന്റും പറഞ്ഞു. രാജ്യത്തെ ജനം കോൺഗ്രസിനെ പുറംകാലുകൊണ്ട് തൊഴിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം മിഷൻ കോട്ടയത്തെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞു. ആർ എസ് പിയും കോൺഗ്രസും രാഷ്ട്രീയ അവിശുദ്ധ നാടകം കളിച്ചെന്നും ആർ എസ് പിയുടെ പ്രവർത്തകർ എൽ ഡി എഫിനോടൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ എൻ സി പി ദേശീയ നിർവാഹക സമിതി അംഗവും എംഎൽഎയുമായ എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഇടതനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐ എൻ എൽ ജെ എസ് എസ് നേതാക്കളും ഇന്ന് നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തു. ഇടുക്കിയിൽ ഇരുമുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നു. മുഖ്യമന്ത്രി തയ്യാറാക്കിയ തിരക്കഥയുടെ ഫലമാണ് ആർ എസ് പിയുടെ മുന്നണി മാറ്റമെന്ന് ഇടതുമുന്നണി കൺവീനർ വൈക്കം മിഷൻ ആരോപിച്ചു. വഴിയെ പോകുന്നവരെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേടിലാണ് ഇടതുമുന്നണിയെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ തിരിച്ചടിച്ചു. ചുമരെഴുത്തുകാർക്കിടയിൽ വ്യത്യസ്തരാവുന്ന രണ്ട് പേർ പാലക്കാടുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽ ചുമരെഴുതുന്ന മോഹനനും ഭാര്യ സുനിതയും. പാലക്കാട് കുഴൽമരണത്തിനടുത്ത് കളപ്പെട്ടി സ്വദേശിയായ മോഹനൻ പഠനകാലത്ത് എസ് എഫ് ഐക്ക് വേണ്ടി തുടങ്ങിയതാണ് ചുമരെഴുത്ത്. ഏറ്റവും ഒടുവിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി കെ വിജയന് വേണ്ടി ചുമരെഴുതുകയാണ് ഇദ്ദേഹം. കൂട്ടിന് ഭാര്യ സുനിതയുമുണ്ട്. പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുൻപ് മോഹനന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സുനിത കഴിഞ്ഞ ഒരു ദശകമായി ചുമരെഴുത്ത് രംഗത്ത് സജീവവുമാണ്. ഇവർ ചുമരെഴുതിയപ്പോഴൊക്കെ സി പി എം ജയിച്ചു. അതുകൊണ്ട് സി പി എം കളപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ മോഹനനും മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗമായ സുനിതയ്ക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിമാൻഡ് അല്പം കൂടുതലാണ്. രാവിലെ എല്ലാ പണിയും ഒരുക്കിയിട്ട് വരും, വൈകിട്ട് പോകുമ്പോഴേക്കും മോള് ചോറൊക്കെ വയ്ക്കും. സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ഫ്ലെക്സുകളും ഓൺലൈൻ പ്രചാരണവും സജീവമായ ഇക്കാലത്ത് കൊച്ചി ഇടപ്പള്ളി പഴയ അങ്ങാടിയിലെ 66 വർഷം പഴക്കമുള്ള ചുമരെഴുത്ത് കൗതുകമാവുകയാണ്. കാളപ്പെട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്ന ചുമരെഴുത്ത് വർഷങ്ങൾക്കിപ്പുറവും പോയ കാലത്തിന്റെ മായാത്ത രേഖയായി കിടക്കുന്നു. ഇടപ്പള്ളിയിലെ പഴയ അങ്ങാടി തെരുവ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തെ ഓർമ്മിപ്പിച്ചു. മരപ്പലകൾ കൊണ്ട് അടച്ച കടകൾ, ഓടുമേഞ്ഞ പഴമയുടെ മണമുള്ള കെട്ടിടങ്ങൾ. അങ്ങാടി തെരുവിലേക്ക് കയറുമ്പോൾ വളരെ അകലെ നിന്നേ കാണാം കാളപ്പെട്ടിയുടെ ചുമരെഴുത്ത്. 1948 തെരഞ്ഞെടുപ്പ് സമയത്ത് റെഡോക്സൈഡും നീലവും കൊണ്ടെഴുതിയ അക്ഷരങ്ങൾക്ക് ഓർമ്മകളെക്കാൾ തെളിച്ചം. കോൺഗ്രസ് ഓഫീസായിരുന്ന ഇരുനില കെട്ടിടത്തിന്റെ ചുമരിൽ സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് എ എം തോമസിന്റെയും എ വി ജോസഫിന്റെയും പേരുകൾ. ഇത്രയും കാലമായിട്ട് എന്താ അത് മായ്ക്കണ്ടെന്ന് വിചാരിച്ചത്? ആ ബിൽഡിംഗ് പള്ളിവക കെട്ടിടമാണ്, ആർക്കും അത് പരാതിയിലോ ഒന്നുമില്ല. പിന്നെ അത് ചരിത്ര സ്മാരകമായിട്ടാണ് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. എ വി ജോസഫ് പാർലമെന്റിലേക്കും എ എം തോമസ് നിയമസഭയിലേക്കും മത്സരിച്ച് ജയിച്ചു. വർഷം 66 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പഴയ അങ്ങാടിയിലെ നാട്ടുകാർ മായ്ക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ഓർമ്മ ചിത്രങ്ങൾ. പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.
തെരഞ്ഞെടുപ്പ് അടുത്താൽ ഇടതു വലത് വ്യത്യാസമില്ലാതെ മൈക്ക് അനൗൺസ്മെന്റിനായി കേരളത്തിൽ ഒരേ ശബ്ദം മുഴങ്ങും. 35 വർഷമായി ഈ രംഗത്തുള്ള കരിവള്ളൂർ രാജനാണ് സംസ്ഥാനമൊട്ടാകെ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് ശബ്ദം നൽകുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, സ്നേഹനിധികളായ വോട്ടർമാരെ, ലോക ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഹൃദയ ശ്രീകോവിലായ ഭാരതത്തിൽ മുച്ചിലോട്ട് കളിയാട്ട സമിതിക്കാർ മുതൽ ബീച്ച് സെവൻസ് ഫുട്ബോൾ സംഘാടകർ വരെ ഇനി ഒരു മാസം കാത്തിരിക്കണം. കരിവള്ളൂർ രാജൻ ഇനി തിരഞ്ഞെടുപ്പ് തിരക്കിലാണ്. തെരഞ്ഞെടുപ്പ് എടുത്താൽ പുസ്തകങ്ങൾ നിറഞ്ഞ മേശയുമിട്ട് രാജൻ വീട്ടിലിരിക്കും. സംസ്ഥാനമൊട്ടാകെയുള്ള നേതാക്കന്മാർ രാജനെ തേടി വീട്ടിൽ വരും. അവർക്കറിയാം രാജൻ എന്ത് എങ്ങനെ പറഞ്ഞ് തങ്ങളുടെ വിജയ ഫോർമുല ഉണ്ടാക്കിയെടുക്കുമെന്ന്. ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എത്തി. അത് ആരാണോ ആദ്യം വരുന്നത് അവരുടെ തേൽക്കും. പ്രചാരണം കൊഴുക്കുമ്പോൾ പൊതുവെ അലോസരമാകുന്ന മൈക്ക് അനൗൺസ്മെന്റുകൾക്കുള്ളിൽ രാജന ശബ്ദം സംഗീതമാകും. 50-ൽ ജനങ്ങൾ തീരുമാനിക്കും ശുദ്ധ സംഗീതമേതെന്ന്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ഇനി നമ്മൾ പോകുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തെ 19-ാം അടവിലേക്ക്. പൂഴിക്കടകൻ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി യൂത്ത് ലീഗ് യുവപ്രാസംഗികർക്ക് പരിശീലനം നൽകി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 50 യുവാക്കൾക്കാണ് യൂത്ത് ലീഗ് കോഴിക്കോട്ട് പരിശീലനം നൽകിയത്. പ്രശസ്ത പരിശീലകൻ കെ വി ജോർജ് ആണ് 50 യുവ പ്രാസംഗികർക്ക് പ്രസംഗ പരിശീലനം നൽകിയത്. വിവിധ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ ഈ യുവനിര വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. യു ഡി എഫിനായി വോട്ട് ചോദിക്കും. ഇവർ പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ യൂത്ത് ലീഗ് തയ്യാറാക്കി മുൻകൂട്ടി നൽകുന്നുണ്ട്. പരിശീലനം നേടിയ 50 പേരുടെ പട്ടിക ലീഗ് നേതൃത്വത്തിന് കൈമാറും. മന്ത്രി എം കെ മുനീറാണ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് പറയേണ്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വിവരത്തിന് ഒരു കാര്യമില്ലാതെ ആവും. അപ്പോൾ അത് പ്രയോഗിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിയും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രസംഗം ഒരു. പ്രധാനമായും ഇവരെ കുടുംബയോഗങ്ങളിൽ പ്രസംഗിക്കാനാണ് യൂത്ത് ലീഗ് ഒരുക്കുന്നത്. ആദ്യമായാണ് തെരഞ്ഞെടുപ്പിന് യൂത്ത് ലീഗ് ഇത്തരമൊരു സംഘത്തെ പ്രചാരണത്തിനായി തയ്യാറാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. വോട്ട് പെട്ടിയിലാക്കാൻ നവമാധ്യമ പ്രചാരണവും. കാണാം വോട്ട് നെറ്റ്. ഏത് മണ്ഡലത്തിലാണ് ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്? ഏറ്റവും കൂടുതൽ വോട്ടർമാർ അംഗങ്ങളായുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ തന്നെ. യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ സ്ഥാനാർത്ഥികളും നവമാധ്യമങ്ങളിൽ സജീവമാണ്. സ്ഥാനാർത്ഥികൾക്കെതിരെ മറയില്ലാത്ത വിമർശനങ്ങളും പിന്താങ്ങലുകളുമാണ് സൈബർ ലോകത്തെ പ്രധാന വിശേഷം. തലമുതിർന്ന നേതാക്കൾ മുതൽ പുതുതലമുറക്കാർ വരെ പ്രചാരണത്തിന് സൈബർ സ്പേസിൽ ഇടം തേടുന്നുണ്ട്. കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ ഇക്കാര്യത്തിൽ ഭേദമില്ല. പ്രധാന നേട്ടങ്ങൾ, മണ്ഡലത്തിലെ ദിനംതോറുമുള്ള പ്രചാരണം, പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ, ആരാധകരുടെ കമന്റുകൾ, ഇങ്ങനെ ഓരോ നിമിഷവും സ്ഥാനാർത്ഥി ഇവിടെയും സജീവം. മിനിറ്റുകൾ കൊണ്ട് പുതിയത് പഴയതാകുന്ന സൈബർ ലോകത്ത് ഇനിയും പുത്തൻ പരീക്ഷണങ്ങൾക്ക് പഞ്ഞമുണ്ടാകില്ലെന്ന് ചുരുക്കം. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/ജനവിധി 2014.